മനോഹരമായ പൂക്കൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തരുന്ന ചെടിയാണ് അഡേനിയം ചെടി. അപ്പൊ ഈ അഡേനിയം ചെടി വാങ്ങിച്ചു വെക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അഡേനിയം വളർത്തുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. കണ്ടുണ്ടാക്കിയ ചിലരുടെ കയ്യിലുള്ള അഡേനിയം ചെടികളുടെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് കമ്പ് മാത്രമായിട്ട് നിൽക്കുന്നത്, ഇത് ഇലകൾ വരുന്ന ഒരു ഫംഗസ് ബാധ കൊണ്ടുണ്ടാവുന്നതാണ്. നമ്മുടെ ഫിഗിനൊക്കെ ഉണ്ടാവുന്ന അതേ സെയിം ഫംഗസ് ഈ അഡേനിയം ചെടികളുടെ ഇലകളെ ആക്രമിക്കുമ്പോൾ ഇലയിൽ ഒരു ബ്രൗൺ സ്പോട്ട് വീഴാനും അത് ഈ ഇല പൊഴിച്ചിലൊക്കെ കാരണവും. അപ്പോൾ നമ്മൾ അഡേനിയം വളർത്തേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഇലകൾക്കടിയിൽ മാസത്തിൽ 2 പ്രാവശ്യം സാഫോ അല്ലെങ്കിൽ ബാവിസ്റ്റോ സ്പ്രേ ആയിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇല പൊഴിച്ചിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ അഡേനിയം വളർത്തുന്ന സമയങ്ങളിൽ ഇതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം കുറഞ്ഞു വരും, അതുപോലെ കോഡക്സ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കോഡക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങ് പോലെ ബൾബ് പോലുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ കോഡക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ കോഡക്സ് വലിപ്പം കുറഞ്ഞു വരാനുള്ള ഒരു മെയിൻ റീസണാണ് നമ്മൾ ഈ കുഞ്ഞു ചെടിയൊക്കെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഇതിനെ പൂവിടാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം കുറയും. കാരണം ഈ കോഡക്സിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പൂവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്, ഒരു പ്രതിഭാസമാണ് ഈ കോഡക്സ് ചെറുതായി പോകാനുള്ള ഒരു കാരണം. അപ്പോൾ നമ്മൾ ചെടി നന്നായിട്ട് വലുതാവുന്നവരെ അല്ലെങ്കിൽ കോഡക്സ് നന്നായിട്ട് വലിപ്പം വെക്കുന്നവരെ നമ്മൾ അതിൽ പൂക്കളിടാൻ അനുവദിക്കാതിരിക്കുന്നത് ഒരു നിലയ്ക്ക് നമ്മൾ കോഡക്സിൻ്റെ ഭംഗി കൂട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരുപാട് സഹായിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾ മണ്ണിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഫംഗിസൈഡ് കലക്കി ഒഴിച്ചു കൊടുക്കുക എന്നാണ്. മണ്ണിൽ നമ്മൾ ഫംഗിസൈഡ് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മണ്ണിലൂടെ ഉണ്ടാകുന്ന ഫംഗസ് ബാധകൾ ഈ അഡേനിയം ചെടിയുടെ വേരുകളെയും അതുപോലെ കോഡക്സിനെയൊക്കെ ബാധിക്കും. ചില സമയങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചുക്കി ചുളിഞ്ഞ് അല്ലെങ്കിൽ അമർത്തിയാൽ അമർന്നു പോകുന്ന ടൈപ്പ് കോഡക്സ് ഒക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കോഡക്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേരുകൾ ഉണ്ടാകുന്ന ഒരു ഫംഗസ് ബാധയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നാലാമത്തെ കാര്യം, പൊട്ടാഷ് ഈ അഡേനിയം ചെടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിറച്ച് പൂക്കുണ്ടാവുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊട്ടാഷ് നമ്മൾ ചെടികൾക്ക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലായി കഴിഞ്ഞാൽ അഡേനിയം ചെടിയുടെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകാനും അഡേനിയം ചെടി ചീച്ചിൽ വന്ന് നശിച്ചു പോകാനും കാരണം. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അഡേനിയം ചെടിയിൽ നിറച്ച് പൂക്കുണ്ടാവാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. അഞ്ചാമത്തെ കാര്യം, നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യം ചെടിക്ക് ഏതെങ്കിലും കീടനാശിനി ഇലയുടെ ചോട്ടിൽ നിന്ന് അടിച്ചു കൊടുക്കുക എന്നാണ്. അഡേനിയം ചെടിയുടെ ഇലകൾക്ക് ചുരുളിച്ച് അതേപോലെ തന്നെ ഒരു മുരടിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, ഇത് ശരിക്കും പറഞ്ഞ ഒരു കീടബാധയാണ്. അപ്പോൾ അഡേനിയം ചെടിയെ ബാധിക്കുന്ന മെയിൻ കീടായിട്ടുള്ള ത്രൈപ്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണത്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യം എന്തെങ്കിലും ഒരു കീടനാശിനി, അത് വേപ്പെണ്ണ ആയാലും ശരി, ഇലയുടെ അടിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പുള്ള ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളാണ് അഡേനിയത്തെ കുറിച്ച് പറയാനുണ്ടെന്ന്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.